ഒക്ടോബർ 20 മുതൽ 31 വരെയുള്ള ആനുകാലികം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സുപ്രീംകോടതിയുടെ 51-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ധന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ് പേര് നൽകിയത് ഖത്തറാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയകിഷോർ രഹ്ക്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ 9-ാമത്തെ അധ്യക്ഷയാണ്. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ആരാണ്? ന്യൂസിലാൻഡ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. വേദി UAE ആയിരുന്നു. 2023 T20 കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. 2026 ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ്. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാൻ. എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ലോക കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത്. 2024 ലോക കുഷ്ഠരോഗ ദിന പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക എന്നതാണ്. കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേയ്ക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? എൻ്റെ ഭൂമി. രാജ്യത്തെ ആദ്യ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് എൻ്റെ ഭൂമി. ഉദ്ഘാടനം ഉജ്ജാർ ഉൾവാർ വില്ലേജ് കാസർഗോഡായിരുന്നു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ആശാലതാ ദേവി. രാജ്യാന്തര മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം കൂടിയാണ് ആശാലതാ ദേവി. വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനി ഏതാണ്? SpaceX. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച ആദ്യകാല മലയാള സിനിമാ നടി ആരാണ്? നെയ്യാറ്റിൻകര കോമള. നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ ആദ്യ നായികയാണ്. മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് പ്രേംനസീറിൻ്റെ നായികയായത്. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാർ ആപ്ലിക്കേഷൻ കേരള അതിഥി ആപ്പ്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. 2024 ഒക്ടോബറിൽ അന്തരിച്ച സാഹിത്യ വിമർശകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ മലയാളി ആരാണ്? ബാലചന്ദ്രൻ വടക്കേടത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് കുറ്റിച്ചൽ തിരുവനന്തപുരം. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല ഏതാണ്? എറണാകുളം ജില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന് പേരിട്ട അണ്ണാനാണ്. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? ആലപ്പുഴ. കേരള സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടൽ ഐലിംസ് പോർട്ടൽ, ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രകൃതിയോടൊപ്പം. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്? സഞ്ജീവ് കുമാർ സിംഗ്ള. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ചങ്ങാതി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം.
2024 ഒക്ടോബർ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കഥകളി. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗളം കളി ഏത് വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗളം കളി. യുവജനോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം ഏതാണ്? പൗർണമി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരം സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ദീപ്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KEN കുഞ്ഞഹമ്മദ്. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന ആദ്യ സംസ്ഥാനം? കേരളം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ നവീകരണവും സഹകരണവും വളർച്ചയും ലക്ഷ്യമിട്ട് കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല? തൃശൂർ. കാലം, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ പ്രശസ്തമായ കൃതികൾ ബ്രെയിൻ ലിപി ആക്കിയത്? കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി ബ്രെയിലി ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത്? സ്റ്റാർ ഹെൽത്ത്. 2024 ഒക്ടോബറിൽ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്? പ്രണബ് ജ്യോതിനാഥ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം? ചന്ദ്രയാൻ 4. പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദൻ്റെ ആത്മകഥ ഏതാണ്? എൻ്റെ എംബസിക്കാലം. ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന പുസ്തകമാണ് M മുകുന്ദൻ്റെ എൻ്റെ എംബസിക്കാലം എന്ന ആത്മകഥ. 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി ഏതാണ്? BSNL. BSNLൻ്റെ പുതിയ ആപ്തവാക്യമാണ് കണക്റ്റിംഗ് ഭാരത് എന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ജില്ല ഏതാണ്? എറണാകുളം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഏതാണ്? ഹരിവരാസനം റേഡിയോ. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഏതാണ്? പോക്കറ്റ് മാർട്ട് ആപ്പ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ഉപമുഖ്യമന്ത്രി സുരേന്ദർ കുമാർ ചൗധരി. 11th OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൂഴൂർ വിൽസൺ. കൃതി ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാണ്? സൂപ്പർ ആപ്പ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് KS പുട്ടസ്വാമി. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിരമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹർജിയിലാണ് സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീംകോടതി വിധിയുണ്ടായത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.